ദൈവം യോജിപ്പിച്ചതിനെ വേർപിരിക്കരുതോ എന്ന് അരുളി ചെയ്ത യേശു കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം. ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധം കൂടുതൽ ഊഷ്മളതയുള്ളതാക്കുവാൻ എന്താണ് ചെയ്യേണ്ടത്? ചിലപ്പോൾ നമ്മിൽ തന്നെ ഉള്ള ചില പ്രശ്നങ്ങൾ ബന്ധങ്ങളെ തകർക്കുന്നതായി തീരാനിടയുണ്ട്. നമ്മളിലുള്ള ആന്തരികമായ മുറിവുകൾ മറ്റുള്ളവരോട് ഇടപെടുവാൻ, നല്ലതായിട്ട് ഇടപെടുവാൻ ആഗ്രഹമുണ്ടെങ്കിലും അങ്ങനെ സാധിക്കാതെ വണ്ണം നമ്മളെ ബലഹീനപ്പെടുത്തുന്നുണ്ടാവാം. അതുകൊണ്ട് നല്ല ഒരു കുടുംബജീവിതത്തിന്, നല്ല ബന്ധങ്ങൾ കെട്ടിപ്പൊക്കുന്നതിന് ആന്തരികമായ ഒരു സൗഖ്യം എല്ലാവർക്കും അത്യാവശ്യമാണ്. എന്താണ് ഞാൻ ആന്തരിക സൗഖ്യം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്? നിങ്ങളിൽ ഏറ്റിരിക്കുന്ന മുറിവുകൾക്ക് ഒരു സൗഖ്യം ആവശ്യമാണ്. നിങ്ങളുടെ വികാരങ്ങളിൽ ഏൽക്കപ്പെട്ടിരിക്കുന്ന മുറിവുകൾ, നിങ്ങളുടെ മനസ്സിന് ഏൽക്കിട്ടിരിക്കുന്ന മുറിവുകൾ, ആ മുറിവുകൾക്ക് ഒരു സൗഖ്യം ആവശ്യമാണ്. മനുഷ്യൻ്റെ മനസ്സിനെ നമുക്ക് മൂന്ന് നിലകളിൽ ചിന്തിക്കുവാനായിട്ട് കഴിയും. ഒന്ന്, എല്ലാവരിലും ഒരു അബോധാവസ്ഥയുണ്ട്. മനസ്സിന് ഓർമ്മയില്ലാത്തതായ ഒരു അവസ്ഥ, അബോധ മനസ്സ്. ഒരു കുഞ്ഞ് അമ്മയുടെ ഗർഭത്തിൽ ജന്മം കൊണ്ടിരിക്കുന്ന ആ സമയം മുതൽ അമ്മ എന്തൊക്കെയാണ് അനുഭവിച്ചിരിക്കുന്നത്, എന്ത് വേദന, എന്ത് ടെൻഷൻ, ഏതെല്ലാം നിലകൾ അമ്മ അനുഭവിച്ചിട്ടുണ്ട്, അതൊക്കെ കുഞ്ഞിനെ സാരമായി ബാധിക്കുന്നു എന്ന് നമുക്കറിയാം. പക്ഷേങ്കിൽ ആ ഗർഭാവസ്ഥയിൽ കിടക്കുന്ന കുഞ്ഞിന് ഏറ്റിരിക്കുന്നതായിരിക്കുന്ന മുറിവുകൾ അതൊരിക്കലും അതിന് ഓർക്കുവാനായിട്ട് കഴിയത്തില്ല. ജനിച്ചതിന് ശേഷവും ഒന്നോ രണ്ടോ മൂന്നോ വയസ്സ് വരെ ചിലപ്പോൾ തികച്ചും ഓർമ്മകൾ ഉണ്ടായിരിക്കണമെന്നില്ല. അത് സംഭവിച്ചതായ കാര്യങ്ങൾ ആ സമയത്ത് ആരെങ്കിലും ആ കുഞ്ഞിനെ ഭയപ്പെടുത്തിയെങ്കിൽ, ഉപദ്രവിച്ചെങ്കിൽ അതൊന്നും ഓർമ്മയിൽ നിൽക്കണമെന്നില്ല. അപ്പോൾ ഇതെല്ലാം ആ മനസ്സിൻ്റെ അബോധാവസ്ഥയിൽ, അബോധ മനസ്സിൽ അതെല്ലാം കിടക്കുകയാണ്. ചിലപ്പോൾ ഇങ്ങനെയുള്ള വേദനകൾ, മുറിവുകൾ ഓർക്കുവാൻ പോലും കഴിയാതെ മനസ്സിലെവിടെയോ കിടക്കുന്നതായ മുറിവുകളായിരിക്കാം നമ്മളെ പെട്ടെന്ന് കോപിക്കുന്ന ഒരു വ്യക്തിയാക്കി മാറ്റിയിരിക്കുന്നു. ചിലപ്പോൾ ആ മുറിവുകളുടെ തിക്താനുഭവമായിരിക്കാം തൊട്ടാവാടി പോലെ വാടുന്ന സ്വഭാവക്കാരായി മാറ്റിയിരിക്കുന്നു. ചിലപ്പോൾ അതായിരിക്കാം പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആകുന്ന സ്വഭാവത്തിന് ഉടമയാക്കി തീർത്തിരിക്കുന്നത്. അമ്മ അനുഭവിച്ചതായിരിക്കുന്ന വേദനകൾ, അസുരക്ഷിതത്വം, ഭയം, ഉത്കണ്ഠകൾ, ഇതെല്ലാം നമ്മുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയിട്ടുണ്ടാവാം. ഒരിക്കൽ ആത്മഹത്യ പ്രവണതയുള്ള ഒരു പെൺകുട്ടിയോട് സംസാരിച്ചതിന് ശേഷം അവിടെ മാതാപിതാക്കളോട് സംസാരിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ആ കുഞ്ഞ് ഗർഭത്തിൽ ഉരുവായപ്പോൾ ആ പിതാവും മാതാവും ആ ഗർഭശിശുവിനെ നശിപ്പിച്ചു കളവാൻ ആഗ്രഹിച്ചു. കാരണം മൂത്ത കുഞ്ഞിന് പ്രായമാകുന്നതിന് മുമ്പ് തന്നെ വലിയൊരു ഗ്യാപ്പില്ലാതെ രണ്ടാമത്തെ കുഞ്ഞ് പിറക്കുന്നു എന്നുള്ള ഭയമായി. അപ്പോൾ അങ്ങനെ അവർ കൂടി ആലോചിച്ചു. പക്ഷേ അവസാനം മനസ്സനുവദിക്കാതെ അവരത് ചെയ്തില്ല. എങ്കിൽ കൂടെ ആ കുഞ്ഞിൻ്റെ ഹൃദയത്തിനകത്ത് അപ്പോൾ തന്നെ ആ വികാരങ്ങൾക്ക് ക്ഷതമുണ്ടായി. ആ കുഞ്ഞിൽ ഒരു ഞാൻ അൺവാണ്ടഡാണ്, ഞാൻ അനാവശ്യമാണ്, എൻ്റെ ആവശ്യം ആർക്കുമില്ല, അങ്ങനെ ഒരു തോന്നൽ ആ കുഞ്ഞിൽ വളരുവാൻ തുടങ്ങി. അതുകൊണ്ട് ലോകത്തിന് ഞാൻ ഭാരമാണ്, എൻ്റെ മാതാപിതാക്കൾക്ക് എന്നെ ആവശ്യമില്ല,
എന്നോട് സ്നേഹമില്ല. ഈ ചിന്തകൾ പ്രബലപ്പെട്ടപ്പോൾ സ്വയം മരിക്കുവാനുള്ള പ്രവണത കൂടുവാനിടയായി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഒരുപക്ഷെങ്കിൽ ഗർഭാവസ്ഥയിലായിരുന്നപ്പോൾ തന്നെ നശിപ്പിച്ച് കളയാനുള്ള ചിന്ത മാതാപിതാക്കൾക്കുണ്ടായെങ്കിൽ അവർ കടന്നുപോയ ടെൻഷൻ അതൊക്കെയും മനസ്സിലെ മുറിവുകളായിട്ട് ശേഷിക്കുന്നുണ്ടാവാം. ഇങ്ങനെയുള്ള മുറിവുകളായിരിക്കാം നമുക്ക് നമ്മളിലെ പല സ്വഭാവങ്ങളുടെ അതേ ശരീരത്തിൽ നമ്മുടെ നമ്മളിലെ സ്വഭാവങ്ങളുടെ ബലഹീനതകൾക്ക് കാരണമായി തീർന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു ആന്തരിക സൗഖ്യം ഓരോ വ്യക്തിക്കും ആവശ്യമാണ്. മനസ്സിൻ്റെ മറ്റൊരു ഭാഗമാണ് നമ്മുടെ ഉപബോധ മനസ്സ്. ഇന്ദ്രകളിൽ സംഭവിച്ച പല കാര്യങ്ങൾ ഓർമ്മി സംഭവിച്ചത് എല്ലാം ഉപബോധ മനസ്സിൽ തങ്ങിക്കിടക്കുകയാണ്. ആ ഉപബോധ മനസ്സിൽ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ വഴക്ക് പറഞ്ഞതാവാം, അവർ ദേഷ്യം വന്നപ്പോൾ നമ്മളോട് പറഞ്ഞതായിരിക്കുക, ആ വാക്കുകൾ മുറിപ്പെടുത്തുന്ന വാക്കുകളായി കിടക്കുന്നു. ഇപ്പോഴും ചിലപ്പോഴൊക്കെ അത് ഓർമ്മയിൽ ഓടിയെത്തുന്നുണ്ടാവാം. ഓ, എൻ്റെ അമ്മ എന്നോട് ഇങ്ങനെ സംസാരിച്ചല്ലോ, എൻ്റെ പപ്പ എന്നോട് ഇങ്ങനെ പറഞ്ഞല്ലോ, എൻ്റെ മമ്മി ഇങ്ങനെ പറഞ്ഞല്ലോ. ആ ഓർമ്മകൾ ശേഷിക്കുന്നുണ്ടാവാം. അതൊക്കെ മനസ്സിനെ മുറിപ്പെടുത്തുന്നതാണ്. അതെല്ലാം നമ്മുടെ സ്വഭാവത്തിന് കാര്യമായ പങ്കുവഹിച്ചിട്ടുണ്ട്. സ്കൂളിൽ പോയപ്പോൾ ടീച്ചേഴ്സ് പറഞ്ഞ വാക്കുകൾ ചിലപ്പോൾ പഠിക്കാഞ്ഞിട്ടാവാം, ചിലപ്പോൾ മറ്റുള്ളവർ സംശയിച്ചതായിരിക്കാം. ആരെങ്കിലും ഒരു കളവ് ചെയ്തത് ആ കട്ടതിൻ്റെ കുറ്റം ഒരുപക്ഷെ നിങ്ങളുടെ മേൽ അധ്യാപകൻ ചുമത്തിയിരിക്കാം, നിങ്ങളെ അകാരണമായി വഴക്ക് പറഞ്ഞിരിക്കാം, ശിക്ഷിച്ചിരിക്കുക. ആ മുറിവുകൾ ഒരുപക്ഷെ നിങ്ങളുടെ ഉള്ളിൽ കാണാം. ചിലപ്പോൾ പല ശാരീരിക അസ്വസ്ഥതകൾക്കും അത് കാരണമാകാം. തകർന്ന കുടുംബാവസ്ഥയിൽ വളർന്നു വന്നവരെ സംബന്ധിച്ച്, പിതാവിൻ്റെയും മാതാവിൻ്റെയും തമ്മിൽ തല്ല് കണ്ടു വളർന്നവരെ സംബന്ധിച്ച്, അവർക്കത് ഭീതി ഉള്ള ഒരവസ്ഥയാണ്. അവരന്ന് അനുഭവിച്ച അഭീകര അന്തരീക്ഷം അവരുടെ മനസ്സൊന്നും മാറുന്നുണ്ടാവില്ല. ആ മുറിവുകൾക്കാണ്. ആ ഓർമ്മകൾ വെച്ചുകൊണ്ട് വിവാഹ ജീവിതത്തിലേക്ക് വരുമ്പോൾ ആ ഭയവും ആശങ്കകളുമാണ് അവരുടെ ജീവിതത്തിലുള്ളത്. അവരുടെ ഭർത്താവ് തന്നെ സ്നേഹിക്കുമോ, ഭാര്യ എന്നെ സ്നേഹിക്കുമോ, വിവിധ ആശങ്കകളോടുകൂടെ. ഒരു നല്ല കുടുംബജീവിതം എന്നെ കൊണ്ട് സാധ്യമാണോ? ചിലപ്പോൾ ഒരു വിശ്വാസമില്ലാതെ ഭയത്തോടുകൂടി ആയിരിക്കാം കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. അതെല്ലാം കുടുംബത്തിൽ അസ്വസ്ഥതകൾ സൃഷ്ടിക്കും, ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാക്കുന്നതാണ്. സ്വഭാവത്തിനും അന്യോന്യം വിടപെടുന്നതിലും അതെല്ലാം വൈകല്യങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. ഇങ്ങനെയുള്ള മുറിവുകളുണ്ടെങ്കിൽ ആ മുറിവുകളിൽ നിന്ന് സൗഖ്യം പ്രാപിക്കേണ്ടത് ഓരോ വ്യക്തിക്കും അത്യാവശ്യമാണ്. ഇപ്പോൾ ഓർമ്മയുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ കാണാം, നിങ്ങളുടെ ബോധം മനസ്സിനകത്ത് കിടക്കുന്ന മുറിവുകൾ കാണാം. ഒരുപക്ഷെ വിവാഹം കഴിച്ച് നിങ്ങൾ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വന്നത് ഏറെ പ്രതീക്ഷയോടുകൂടിയായിരിക്കാം. പക്ഷേ ഭർത്താവിൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഭർത്താവിൻ്റെ മാതാവ്, പിതാവ്, അല്ലെങ്കിൽ സഹോദരി, ആരെങ്കിലും പറഞ്ഞ വാക്കുകൾ നിങ്ങളെ മുറിപ്പെടുത്തിയിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ ഭർത്താവ് പറഞ്ഞ വാക്കായിരിക്കാം നിങ്ങളെ മുറിപ്പെടുത്തിയിരിക്കാം. ഭാര്യ വീട്ടിലേക്ക് ചെന്നപ്പോൾ ഭാര്യ വീട്ടുകാർ നിങ്ങളെ സ്വീകരിച്ചത് പോരാ എന്നൊരു തോന്നൽ, അല്ലെങ്കിൽ നിങ്ങളോട് നന്നായി ഇടപെട്ടില്ല, നന്നായി സംസാരിച്ചില്ല, അല്ലെങ്കിൽ നിങ്ങളെ മുറിപ്പെടുത്തിയ ഏതെങ്കിലും വാക്കുകൾ, അതൊക്കെ ഓർമ്മയിൽ തെളിഞ്ഞു നിൽക്കുക. അതൊക്കെ ബന്ധങ്ങൾക്ക് അകൽച്ചകൾ ഉണ്ടാക്കിയിരിക്കാം. അപ്പോൾ നിങ്ങളുടെ കുടുംബജീവിതത്തെ സാരമായി ബാധിച്ചിരിക്കുന്ന, നിങ്ങളിൽ ഏൽക്കപ്പെട്ടിരിക്കുന്ന മുറിവുകൾ എന്തെല്ലാമാണ് എന്ന് ഓരോരുത്തരും കണ്ടെത്തേണ്ടത് ആവശ്യമാണ്. നിങ്ങൾ അന്യോന്യം പറഞ്ഞ് നിങ്ങൾക്കുണ്ടായിരിക്കുന്ന മുറിവുകൾ മാത്രമല്ല, മറ്റുള്ളവർ നിങ്ങളിൽ ഉണ്ടാക്കിയിരിക്കുന്ന മുറിവുകളുടെ പോലും തിക്താനുഭവങ്ങൾ ഇന്ന് നിങ്ങളുടെ ഇടപാടുകളിലും സംസാരങ്ങളിലും പ്രകടമാകുന്നുണ്ട് എന്ന സത്യം മനസ്സിലാക്കി ആന്തരികമായിരിക്കുന്ന ഒരു സൗഖ്യത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. അപ്പോൾ നല്ല ഒരു കുടുംബ അന്തരീക്ഷം ഉണ്ടാകണമെങ്കിൽ, നല്ലൊരു കുടുംബ ബന്ധം ഉണ്ടാകണമെങ്കിൽ ആന്തരിക സൗഖ്യം വ
വളരെ അത്യന്താപേക്ഷിതമാണ്. ഇപ്പോൾ നിങ്ങളുടെ ചോദ്യം ഇതായിരിക്കാം, സഹോദര അങ്ങനെ ഒരു ആന്തരിക സൗഖ്യം പ്രാപിക്കുന്നതിന് ഞാൻ എന്ത് ചെയ്യണം? ഞാൻ പറയാം, ആന്തരിക സൗഖ്യം പ്രാപിക്കുന്നതിന് ചെയ്യേണ്ടത് കർത്താവിനോട് പ്രാർത്ഥിക്കുക. ദൈവം തൻ്റെ സ്നേഹത്താൽ നമ്മുടെ മുറിവുകളെ കെട്ടുവാനായിട്ട് അനുവദിക്കുക. കർത്താവിനോട് പറയുക, കർത്താവേ എന്നെ വേദനിപ്പിച്ച സകലരോട് ക്ഷമിക്കാനുള്ള കൃപ എനിക്ക് തരണം. ഞാൻ പറയുന്നു പ്രിയപ്പെട്ടവരെ, ക്ഷമിക്കുന്നതിലൂടെ മാത്രമേ ആന്തരിക സൗഖ്യം പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. ക്ഷമിക്കുവാൻ നമ്മളെ പ്രാപ്തമാക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. അതുകൊണ്ട് ദൈവസ്നേഹം നമ്മുടെ ഹൃദയത്തെ നമ്മൾ പ്രാപിക്കുക, ക്ഷമിക്കാനുള്ള ദൈവകൃപ പ്രാപിക്കുക, ദൈവശക്തി പ്രാപിക്കുക. അതിനാൽ നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നതിനാൽ നിങ്ങൾക്കൊരു ആന്തരികമായ സൗഖ്യം പ്രാപിക്കാൻ കഴിയും. സ്നേഹത്തിൻ്റെ കുറവുകളാണ് എല്ലായിടത്തും വൈകല്യങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നാൽ ഒരു വ്യക്തിക്ക് ആവശ്യമുള്ളത്ര സ്നേഹം ലോകത്തിൽ ആർക്കും ആ വ്യക്തിക്ക് കൊടുക്കുവാൻ സാധ്യമല്ല. നൊന്ത് പ്രസവിച്ച അമ്മയ്ക്ക് ആ സ്നേഹത്തെ തൃപ്തിയാകുവോളം നിങ്ങൾക്ക് സ്നേഹം പകർന്നു തരുവാൻ സാധ്യമല്ല. അമ്മയുടെ സ്നേഹത്തിന് പരിധികളുണ്ട്, പിതാവിൻ്റെ സ്നേഹത്തിന് പരിധികളുണ്ട്, സഹോദരങ്ങളുടെ സ്നേഹത്തിന് പരിധികളുണ്ട്. എന്നാൽ നിങ്ങളുടെ ഉള്ളിലെ മുറിവുകൾ ഉണക്കുവാൻ തക്കവണ്ണം സ്നേഹം കൊണ്ട് പരിപോഷിപ്പിച്ച് സ്നേഹത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളെ അത് നിറയ്ക്കുവാൻ കഴിയുന്നത് ദൈവത്തിന് മാത്രമേ ഉള്ളൂ. എന്നാൽ സ്നേഹത്തിൻ്റെ കുറവുകൾ സൃഷ്ടിച്ചിരിക്കുന്ന വൈകല്യങ്ങളെ മാറ്റുവാനും ആ ദൈവസ്നേഹത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. അപ്പോസ്തലനായ പൗലൂസ് 1 കൊരിന്ത്യർ 13 ഇങ്ങനെ പറയുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആ വാക്യങ്ങൾ ഒന്ന് വായിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. 13 ആമധ്യായത്തിൻ്റെ 1 വാക്യത്തിൽ പറയുകയാണ്, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. ഇതാണ് മനുഷ്യൻ്റെ ബലഹീനത. അവൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിക്കാം, കാരണം അത് പരിശുദ്ധാത്മാവിനാൽ ലഭിക്കുന്ന ഒരു വരമാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ ഒരു വ്യക്തി പ്രാപിച്ചു, മനുഷ്യരുടെയോ ദൂതന്മാരുടെ ഭാഷകളിൽ സംസാരിക്കുന്ന കൃപാവരം പ്രാപിച്ചാലും സ്നേഹത്തിൻ്റെ പൂർണ്ണത കൈവരിക്കുവാൻ ആ വ്യക്തിക്ക് കഴിയുന്നില്ല. അത് ആ ബലഹീനത നമ്മൾ മനസ്സിലാക്കണം. എന്നിൽ സ്നേഹത്തിൻ്റെ കുറവുണ്ടോ? എനിക്ക് സ്നേഹം അനുഭവിക്കുന്നതിൽ കുറവുണ്ട്? എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയുന്നതിൽ കുറവുണ്ട്? ആ ബലഹീനത മനസ്സിലാക്കുമ്പോഴാണ് കുറവുകളില്ലാത്ത ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാൻ കഴിയുന്നത്. കർത്താവിനോട് പറയാൻ കഴിയും, കർത്താവേ നിന്റെ സ്നേഹം എനിക്ക് തരണം, അല്ലാതെ എനിക്ക് സ്നേഹമില്ല. നിന്റെ സ്നേഹത്തിലല്ലാതെ എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ദൈവമേ നിന്റെ സ്നേഹം എനിക്ക് തരണം എന്ന് പറയുമ്പോൾ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ തൻ്റെ സ്നേഹം നമ്മളിലേക്ക് പകരുന്നവനാണ് എന്ന് തിരുവചനം പറയുന്നു. നോക്കുക ഈ വാക്യത്തിന് 2 വാക്യത്തിൽ പൗലോസ് പറയുന്നു, എനിക്ക് പ്രവചനവരം ഉണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. വിശ്വാസം ഉണ്ടായിരിക്കുമ്പോഴും സ്നേഹമില്ലാതിരിക്കുന്ന ഒരവസ്ഥ പൗലോസ് പറയുകയാണ്, സാധ്യമാണ്. അത് മനുഷ്യൻ്റെ ബലഹീനതയാണ്. ആ ബലഹീനത നാം സ്വയം സമ്മതിക്കുക. എന്നിട്ട് വീണ്ടും പറയുന്നു, എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്കൊരു പ്രയോജനമില്ല. അപ്പോൾ സ്നേഹം, ശരിയായ സ്നേഹം കൂടാതെ പലതും നമുക്ക് ചെയ്യാൻ കഴിയും. സ്നേഹം കൂടാതെ ദാനധർമ്മങ്ങൾ ചെയ്യാൻ കഴിയും. അത് മറ്റൊരു വ്യക്തിയുടെ ഉയർച്ചയായിരിക്കത്തില്ല, സ്വയം പ്രശംസ പിടിച്ചു പറ്റാൻ വേണ്ടിയായിരിക്കാം. എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിക്കുന്നു, പക്ഷേ സ്നേഹമില്ല എന്ന് പറയുമ്പോൾ യഥാർത്ഥ സ്നേഹത്തിൻ്റെ കുറവുള്ളപ്പോൾ തന്നെ സ്നേഹത്തിൻ്റെ പല പ്രകടനങ്ങളും മനുഷ്യന് കാഴ്ചവെക്കാൻ പറ്റും. അതാണ് മനുഷ്യൻ്റെ കുറവ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എന്താണ് ഞാൻ നിങ്ങളോട് പറയുന്നത്? നമുക്കാവശ്യം സ്നേഹത്തിൻ്റെ പ്രകടനമല്ല, നമുക്കാവശ്യം സ്നേഹത്തിൻ്റെ മുഖംമൂടിയല്ല, നമുക്കാവശ്യം സ്നേഹമുണ്ടെന്നുള്ള ഭാവമല്ല, നമുക്കാവശ്യം ഞാൻ സ്നേഹിക്കുന്നു എന്ന ഉള്ള പ്രസ്താവനയല്ല, മറിച്ച് നമുക്കാവശ്യം സ്നേഹം തന്നെയാണ്.
നമുക്കോരോരുത്തർക്കും സ്നേഹം ആവശ്യമാണ്. ആ സ്നേഹം നമ്മുടെ മുറിവുകളെ ഉണക്കണം, മുറിവുകൾ കരിയണം. ആ സ്നേഹത്താൽ നാം നിറയണം. അത് തരാൻ കഴിയുന്നത് കർത്താവിന് മാത്രമേ ഉള്ളൂ. യേശു കർത്താവിന് മാത്രമേ ആ സ്നേഹം നമ്മളിലേക്ക് പകരാനായിട്ട് കഴിയത്തുള്ളൂ. അതുകൊണ്ട് ആ സ്നേഹത്തിന് വാസ്തവമായി നമ്മൾ പ്രാർത്ഥിക്കണം. പൗലോസ് വീണ്ടും വ്യക്തമാക്കുന്നു, സ്നേഹം നമുക്കുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യാനായിട്ട് കഴിയും. നാലാമത്തെ വാക്യത്തിൽ പറയുന്നു, സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ക്ഷമയുടെ കുറവ് സ്നേഹത്തിൻ്റെ കുറവാണ്. സ്നേഹമുണ്ടെങ്കിൽ ക്ഷമിക്കാൻ കഴിയും. ദയയുടെ കുറവ് സ്നേഹത്തിൻ്റെ കുറവാണ്. സ്നേഹമുണ്ടെങ്കിൽ ദയ കാണിക്കാൻ പറ്റും. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല. അപ്പോൾ സ്പർദ്ധന, ഒരാൾ മറ്റൊരാളോട് സ്പർദ്ധ കാണിക്കുന്നത് സ്നേഹത്തിൻ്റെ കുറവാണ്. അസൂയ ഉണ്ടാക്കുന്ന സ്നേഹത്തിൻ്റെ കുറവാണ്. സ്നേഹമുണ്ടെങ്കിൽ അസൂയെ ജയിക്കാൻ കഴിയും. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല. നിഗളം സ്നേഹത്തിൻ്റെ കുറവാണ്. എന്തുകൊണ്ട് ഒരു മനുഷ്യൻ നിഗളിയായി മാറുന്നു? അല്പം നന്മകൾ കൈവരിച്ചാൽ, അല്പം ഉയർച്ച നേടിയാൽ അവൻ എന്തുകൊണ്ട് നിഗളിക്കുന്നു? നിഗളം വീഴ്ചയ്ക്ക് കാരണമാകുമെന്നാണ് എഴുതിയിരിക്കുന്നത്. എന്തുകൊണ്ട് മനുഷ്യൻ നിഗളിക്കുന്നു? അവൻ്റെ അകത്ത് സ്നേഹത്തിൻ്റെ കുറവ്. അവനത് മനസ്സിലാക്കുന്നില്ല. സ്നേഹം ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ഇറിറ്റേറ്റഡ് ആകുന്നില്ല. സ്നേഹം എന്തുകൊണ്ട് ഇറിറ്റേറ്റഡ് ആകുന്നു? ഞാൻ പറഞ്ഞതുപോലെ ആന്തരികമായി ഏറ്റ മുറിവുകൾ മുഖാന്തരം നമ്മുടെ സ്വഭാവത്തിൽ ഇറിറ്റേറ്റഡ് ആകുന്ന ഒരു സ്വഭാവം വന്നുകൂടിയിരിക്കുന്നു. പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന സ്വഭാവം വന്നുകൂടിയിരിക്കുന്നു. പക്ഷേ ഇതെല്ലാം സ്നേഹത്തിൻ്റെ കുറവാണ്. എന്ത് സ്നേഹത്തിൻ്റെ കുറവ്? ദൈവ സ്നേഹത്തിൻ്റെ കുറവാണ്. നാം നമ്മളിൽ ദൈവസ്നേഹത്തിൻ്റെ കുറവുണ്ടെന്ന് സമ്മതിച്ച കർത്താവിൻ്റെ സ്നേഹത്താൽ നിറയപ്പെടുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവസ്നേഹം ഒപ്പിയെടുക്കുമ്പോൾ നമുക്ക് ഈ ബലഹീനതകളെ ജയിക്കാനായിട്ട് കഴിയും. വീണ്ടും വായിക്കുന്ന സ്നേഹം ഒരിക്കലും ദോഷം കണക്കിടുന്നില്ല, മറ്റൊരാളുടെ ദോഷം കണക്കിടുന്നില്ല. കുടുംബ കലഹങ്ങൾ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ഭർത്താവ് ഭാര്യയുടെ ദോഷം കണ്ടുപിടിക്കാൻ നോക്കിയാ, ഭാര്യയുടെ വീട്ടുകാരുടെ ദോഷം കണ്ടുപിടിക്കാൻ നോക്കിയാ, നീ കാരണമാ, അവർ കാരണമാ, കുറ്റാരോപണങ്ങൾ. ഭാര്യയും വിട്ടുകൊടുക്കില്ല. ഭർത്താവിൻ്റെ ദോഷം, ഭർത്താവിൻ്റെ മാതാപിതാക്കളുടെ ദോഷം, സഹോദരങ്ങളുടെ ദോഷം, ഇതൊക്കെ വിളിച്ചുകൂവി അതാകെ കലഹത്തെ വർദ്ധിപ്പിക്കുന്നു. പ്രിയരെ, എന്തുകൊണ്ട്? വാസ്തവത്തിൽ നമുക്ക് സ്നേഹത്തിൻ്റെ കുറവ്. സ്നേഹം ദോഷം കണക്കിടുന്നില്ല. കണ്ടാലും കണ്ണടയ്ക്കുവാൻ കഴിയുന്നു. സാരമില്ല, പോകട്ടെ, അത് മാറിക്കൊള്ളും എന്ന് കരുതുവാൻ കഴിയുന്നു. സ്നേഹം അനീതി സന്തോഷിക്കുന്നില്ല, അത് സത്യത്തിൽ സന്തോഷിക്കുന്നു, അതെല്ലാം വിശ്വസിക്കുന്നു. ഒരാൾ നിങ്ങൾക്ക് അന്യോന്യം വിശ്വാസം വേണം. ഭർത്താവിന് ഭാര്യയെ വിശ്വസിക്കണം, ഭാര്യയ്ക്ക് ഭർത്താവിനെ വിശ്വസിക്കണം. പക്ഷെ വിശ്വസിക്കണമെങ്കിൽ സ്നേഹം വേണം. എന്ത് സ്നേഹം? മനുഷ്യമായി തോന്നുന്ന ഒരു വികാരത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല സ്നേഹം, മറിച്ച് ദോഷം കണക്കിടാതെ സ്നേഹിക്കാൻ കഴിയുന്ന ദൈവസ്നേഹം, അൺകണ്ടീഷണലായി വ്യവസ്ഥകളില്ലാതെ സ്നേഹിക്കാൻ കഴിയുന്ന ദൈവസ്നേഹം, എല്ലാം വിശ്വസിക്കാൻ കഴിയുന്ന സ്നേഹം, ആ സ്നേഹമാണ് ആവശ്യം. സ്നേഹം എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം നന്നാവും 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 എല്ലാം പ്രത്യാശിക്കുന്നു. സ്നേഹത്തിന് പ്രത്യാശയുണ്ട്. മാറും ഈ അവസ്ഥ, മാറും എൻ്റെ ഭർത്താവ്, മാറും എൻ്റെ ഭർത്താവ്, മാറും എൻ്റെ ഭാര്യ, മാറും. പ്രത്യാശ കൊടുക്കുന്നതാണ് സ്നേഹം. ആ സ്നേഹം അതൊരിക്കലും നീങ്ങിപ്പോകത്തില്ലെന്ന് എഴുതിയിരിക്കുന്നത്. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകത്തില്ല, ഒരിക്കലും നീങ്ങിപ്പോകത്തില്ല. അവളുടെ ഭർത്താവ് ഒന്ന് ദേഷ്യപ്പെട്ടതുകൊണ്ട് സ്നേഹം മാറുന്നില്ല. ഭാര്യയുടെ ഒരു തെറ്റായ ഇടപാട് കൊണ്ട് ഭർത്താവിൻ്റെ സ്നേഹം മാറുന്നില്ല. സ്നേഹമുണ്ടെങ്കിൽ സ്നേഹം മാറില്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് നമുക്കാവശ്യം ആ ദൈവത്തിൻ്റെ സ്നേഹമാണ്. അപ്പോൾ ആ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിനകത്ത് വരുമ്പോൾ മറ്റുള്ളവരോട് ക്ഷമിക്കാൻ നമുക്ക് കഴിയും. ക്ഷമിക്കാൻ കഴിയും, ദോഷം കണക്കിടാതെ ക്ഷമിക്കാൻ കഴിയും. സാരമില്ല, അവരറിയാതെ ചെയ്തതാണ്. യേശു കർത്താവ് കാൽവരി ക്രൂശിൽ അവൻ ശത്രുക്കളോട് ക്ഷമിച്ചത് അങ്ങനെയാണ്. പിതാവേ, ഇവരറിയാതെ ചെയ്തതാകുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. അവരറിഞ്ഞുകൊണ്ട് തന്നെ ഉപദ്രവിച്ചു എന്ന് കർത്താവ് കാണുന്നില്ല. തന്നെ അടിച്ചത്, തൻ്റെ കണ്ണത്തടിച്ചത്, തൻ്റെ മുടി അതെ പിഴുതത്, തൻ്റെ താടി രോമങ്ങളെ വലിച്ചു പിഴുതത്, തന്നെ കോലുകൊണ്ട് അടിച്ചത്, അപമാനിച്ചത്, തന്നെ ക്രൂശിൽ തറച്ചത് അവൻ പറയുന്നു. അവൻ അറിയാതെ ചെയ്തതാകുകൊണ്ട്, കാരണം യേശു പറയുകയാണ് ഇതിൻ്റെ പിന്നിലെല്ലാം, മനുഷ്യൻ അവൻ അറിയാതെയാണ് ചെയ്തത്, പിശാച് അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ അറിയാതെ ചെയ്തത്, പിതാവേ നീ അവരോട് ക്ഷമിക്കണമേ. അതാണ് നമ്മെ സ്നേഹിച്ച സ്നേഹം, ശത്രുവിനെ സ്നേഹിച്ചതായ സ്നേഹം. കാരണം ആ സ്നേഹം ദോഷം കണക്കിടാത്ത സ്നേഹം.
പ്രിയരെ, ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ നമ്മുടെ ഹൃദയത്തിൽ എത്രത്തോളം നിറയ്ക്കാൻ കഴിയുമോ അത്രത്തോളം നമുക്ക് ക്ഷമിക്കാൻ കഴിയും. എത്രത്തോളം ക്ഷമിക്കാൻ കഴിയുമോ അത്രത്തോളം ആന്തരിക സൗഖ്യം നമുക്ക് അനുഭവപ്പെടും. നമ്മുടെ ഓർമ്മകളിൽ നിന്ന് അതെല്ലാം മായ്ച്ചു കളയാൻ പറ്റും. നമ്മുടെ അവബോധ മനസ്സിൽ കടക്കുന്ന മുറിവുകളെ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ നമുക്ക് സൗഖ്യമാക്കാൻ കഴിയും. നമ്മുടെ ബോധ മനസ്സിലേറ്റിരിക്കുന്ന മുറിവുകൾ, നമ്മുടെ ഉപബോധ മനസ്സിലേറ്റിരിക്കുന്ന മുറിവുകൾ, അവരുടെയും ഇവരുടെയും ചെയ്തികളെക്കുറിച്ചുള്ള, പ്രവൃത്തികളെക്കുറിച്ചുള്ള, വാക്കുകളെക്കുറിച്ചുള്ള നീണ്ട ലിസ്റ്റുകൾ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ നിങ്ങൾ അവരോട് ക്ഷമിക്കുമ്പോൾ അതെല്ലാം മായ്ച്ചു പോകും, മായ്ച്ചു കളയും. ആ വ്യക്തിയെ കാണുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. ആ വ്യക്തിയോട് സഹകരിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. ആ വ്യക്തിയോടുള്ള നിങ്ങളുടെ ബന്ധം നന്നാകുന്നു എന്ന് മാത്രമല്ല, നിങ്ങളുടെ കുടുംബത്തിനകത്തുള്ള ബന്ധങ്ങൾ കൂടെ നന്നാകുകയാണ്. മറ്റൊരാളോടുള്ള ദേഷ്യം നിങ്ങളുടെ മനസ്സിനകത്ത് നിങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നെങ്കിൽ നിങ്ങൾ കൊച്ചുകാര്യത്തിന് ഭാര്യയോട് ദേഷ്യപ്പെടും. നിങ്ങൾ കേട്ടിട്ടില്ലേ, അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട്? കാരണം അങ്ങാടിയെ തോറ്റു, അത്യുഷ ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ വീട്ടിലേക്ക് വരുമ്പോൾ അമ്മ എന്തെങ്കിലും പറയുമ്പോൾ അമ്മയോടങ്ങ് ദേഷ്യപ്പെടുക. ആരോടെങ്കിലും ദേഷ്യപ്പെട്ടേ പറ്റത്തുള്ളൂ. കാരണം നിങ്ങളുടെ മനസ്സിനകത്ത് ദേഷ്യം ഇങ്ങനെ ഉറഞ്ഞു കിടക്കുകയാണ്. അതെങ്ങോട്ടെങ്കിലും തുറന്നു വിട്ടേ പറ്റത്തുള്ളൂ. അപ്പോൾ അത് ഭാര്യയുടെ പുറത്താകാം, ഭർത്താവിൻ്റെ പുറത്താകാം, മക്കളുടെ പുറത്താകാം. അനാഹരണമായി മക്കളെ വഴക്ക് പറയാം. കൊച്ചുകാര്യത്തിനും മക്കളെ വല്ലാതെ ശകാരിക്കുകയും വല്ലാതെ ശിക്ഷിക്കുകയും ആകെ വീട്ടിനകത്ത് കലഹം സൃഷ്ടിക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യാം. കാരണം നിങ്ങളുടെ മനസ്സിനകത്ത് കിടക്കുന്ന മുറിവുകൾ, ആരോടോ ഉള്ള ദേഷ്യങ്ങൾ, ആരോടോ ഉള്ള പക, ആരോടോ ഉള്ള വിദ്വേഷം, പ്രിയരെ, അതൊരിക്കലും നല്ലതല്ല. അത് നിങ്ങളെ നശിപ്പിക്കും, നിങ്ങളുടെ കുടുംബജീവിതത്തെ നശിപ്പിക്കും, നിങ്ങളുടെ ബന്ധങ്ങളെ നശിപ്പിക്കും. അതോട് അതൊരിക്കലും പാടില്ല. അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കണമെങ്കിൽ എന്തു ചെയ്യണം? ക്ഷമിക്കുക. ക്ഷമിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം നാം പ്രാപിക്കണം, യേശുവിൻ്റെ സ്നേഹം നമ്മൾ പ്രാപിക്കണം. ആ സ്നേഹം നമുക്ക് പ്രാപിക്കാനുള്ള വഴി എന്താണെന്നറിയാമോ? നമുക്ക് സ്നേഹമില്ല എന്നുള്ള സത്യം നാം മനസ്സിലാക്കി ദൈവത്തിനെ സമ്മതിക്കുക. കർത്താവിനോട് പറയുക, കർത്താവേ, എന്നിൽ സ്നേഹം ഇല്ല, എനിക്കെൻ്റെതായ സ്നേഹത്തെ എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല. ഒരു കൊച്ചു തെറ്റ് കണ്ടെന്നാൽ എൻ്റെ മനസ്സ്, ഓ, അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്നാൽ സ്നേഹമെല്ലാം സഹിക്കുന്നതാണല്ലോ, ദീർഘക്ഷമ തരുന്നതാണല്ലോ. അതുകൊണ്ട് ദൈവസ്നേഹം എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ തൻ്റെ സ്നേഹം നിങ്ങളുടെ ഹൃദയത്തിനകത്തേക്ക് പകരും. അതുകൊണ്ട് ഭർത്താവെ പ്രാർത്ഥിക്കുക, എൻ്റെ ഭാര്യയെ സ്നേഹിപ്പാൻ എനിക്ക് സ്നേഹം തരണമേ, എൻ്റെ മാതാപിതാക്കളെ സ്നേഹിപ്പാൻ സ്നേഹം തരണമേ, എൻ്റെ മക്കളെ സ്നേഹിക്കാൻ സ്നേഹം തരണമേ. പ്രാർത്ഥിക്കുക. നിങ്ങൾ മാതാപിതാക്കളായതുകൊണ്ട് മക്കളെ സ്നേഹിക്കാൻ പറ്റില്ല, ഭർത്താവ് ആയതുകൊണ്ട് ഭാര്യയെ സ്നേഹിക്കാൻ പറ്റില്ല. പരിധിയുണ്ട്, സ്നേഹിക്കും, എന്നാൽ പരിധിയുണ്ട്. മനുഷ്യ സ്നേഹത്തിന് പരിധിയുണ്ട്. എന്നാൽ ദൈവത്തോട് പറയുമ്പോൾ, ദൈവമേ, നിന്റെ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണം എന്ന് പറയുക. പറയുക, എൻ്റെ ഭാര്യയെ കുറച്ചുകൂടെ സ്നേഹിപ്പാൻ എനിക്ക് സ്നേഹം തരണമേ, എൻ്റെ ഭർത്താവിനെ കുറച്ചുകൂടെ സ്നേഹിപ്പാൻ എനിക്ക് സ്നേഹം തരണമേ, എൻ്റെ മക്കളെ കുറച്ചുകൂടെ സ്നേഹിപ്പാൻ, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ സ്നേഹിപ്പാൻ എനിക്ക് സ്നേഹം തരണമേ. എത്രയോ മാതാപിതാക്കൾ മക്കൾ ചെയ്തതായിരിക്കുന്ന കാര്യങ്ങൾ ഇന്നും ഓർമ്മ വെച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. മക്കളോട് ക്ഷമിക്കാത്ത മാതാപിതാക്കൾ, മക്കളോട് മിണ്ടാത്ത മാതാപിതാക്കൾ, വർഷങ്ങളായി മിണ്ടാത്ത മാതാപിതാക്കളില്ലേ? കൊച്ചു കുഞ്ഞുങ്ങൾ ചെയ്തതായ തെറ്റുപോലും രണ്ടും മൂന്നും ദിവസങ്ങൾ അവരോട് മിണ്ടാതെ നടക്കുന്ന മാതാപിതാക്കളില്ലേ? മക്കളോട് പണങ്ങിയിരിക്കുന്ന അമ്മമാരില്ലേ? ഏറ്റവും അധികം സ്നേഹിക്കുന്നത് അമ്മയല്ലേ? പക്ഷെ അമ്മ മക്കളോട് മിണ്ടാതെ രണ്ടു ദിവസം മൂന്ന് ദിവസം നിൽക്കുന്നവരില്ലേ? എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ ഒരു പക്ഷെ അങ്ങനെ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ മക്കളോട് പണങ്ങിയിരിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഭർത്താവിനോട് പണങ്ങിയിരിക്കുന്നുണ്ടോ? ഭാര്യയോട് പണങ്ങിയിരിക്കുന്നുണ്ടോ? നിങ്ങളുടെ പണക്കം രണ്ടും മൂന്നും ദിവസമായിട്ട് നീളുകയാണ്, ഒരാഴ്ച, ഒരു രണ്ടാഴ്ച. അങ്ങനെയല്ലേ അത് അകൽച്ചകൾ ഉണ്ടാക്കുന്നത്? പക്ഷെ എന്തുകൊണ്ട്? ദോഷം കണക്കിട്ടു അല്ലേ? സഹിക്കാൻ കഴിയുന്നില്ല അല്ലേ? നന്നായിട്ടൊന്നും ഇടപെടാൻ കഴിയുന്നില്ല, സ്നേഹിക്കാൻ കഴിയുന്നില്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരിക്കാം, പക്ഷേ കഴിയുന്നില്ല. അതായിരിക്കാം നിങ്ങളുടെ ബലഹീനത. പക്ഷേ ഞാൻ നിന്ന് നിങ്ങളോട് പറയട്ടെ, ഈ ബലഹീനത ദൈവത്തിൻ്റെ സന്നിധിയിൽ സമ്മതിച്ചുകൊണ്ട് ദൈവത്തോട് പറയുക, കർത്താവേ, എന്നിൽ നിന്റെ സ്നേഹം പകരണം, സ്നേഹിക്കാൻ തക്കവണം, സ്നേഹം എന്നിൽ പകർന്നു തരണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറയുന്ന യേശു കർത്താവ് തൻ്റെ സ്നേഹത്താൽ നിങ്ങളെ നിറയ്ക്കും. ആ സ്നേഹം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിറയ്ക്കും. ആ സ്നേഹം നിങ്ങളിലേക്ക് നിറയുവാൻ നിങ്ങൾ ചെയ്യേണ്ടത് ദൈവം നിങ്ങളെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്നൊന്ന് ചിന്തിച്ച് നോക്കുക. എത്രത്തോളം സ്നേഹിക്കുന്നു യേശു കർത്താവ് നിങ്ങളെ? എത്രത്തോളം സ്നേഹിക്കുന്നു? നിങ്ങളുടെ എല്ലാ പാപങ്ങളെയും ക്ഷമിക്കുവാൻ അവൻ തയ്യാറായി. നമ്മുടെ എല്ലാ പാപങ്ങളെയും അവൻ സ്വന്തം ശരീരത്തിലേറ്റുകൊണ്ട് അവൻ നമുക്ക് വേണ്ടി മരിച്ചു. ആ കാൽവറി ക്രൂശിനെ ധ്യാനിക്കുമ്പോൾ, ഓ, ആ സ്നേഹത്തിൻ്റെ വ്യാപ്തി, ആ സ്നേഹത്തിൻ്റെ ആഴം, അതൊന്ന് മനസ്സിലാക്കുമ്പോൾ
ഓ ഇത്രത്തോളം എൻ്റെ കർത്താവിനെ സ്നേഹിച്ചെങ്കിൽ എന്ന് ഉൾക്കൊള്ളുവാൻ ആ ദൈവസ്നേഹത്തെ ഉൾക്കൊണ്ടുകൊണ്ട് യേശുവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവസ്നേഹത്തിനോട് ഹൃദയം തുറക്കുമ്പോഴാണ് ദൈവസ്നേഹം നമ്മുടെ മനസ്സിനകത്തേക്ക് വരുന്നത്. യേശുക്രിസ്തുവിൻ്റെ സ്നേഹം ഉൾക്കൊള്ളുവാൻ കഴിയാതെ, കാൽവറി ക്രൂശിൽ വെളിപ്പെടുത്തപ്പെട്ട ദൈവസ്നേഹം ഉൾക്കൊള്ളുവാൻ കഴിയാതെ ആർക്കും ദൈവസ്നേഹം ഉൾക്കൊള്ളുവാൻ സാധ്യമല്ല. ആ ദൈവസ്നേഹം ഉൾക്കൊണ്ട് ആ ദൈവസ്നേഹം എത്രത്തോളം നിങ്ങൾ ധ്യാനിക്കുമോ അത്രത്തോളം സ്നേഹം നിങ്ങൾക്ക് അനുഭവമാകും. എത്രത്തോളം സ്നേഹം നിങ്ങൾക്ക് അനുഭവമാകുമോ അത്രത്തോളം മറ്റുള്ളവരെ സ്നേഹിപ്പാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങളുടെ മാനുഷ്യ സ്നേഹത്തിലല്ല, യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ സ്നേഹിപ്പാൻ, പരിധികളില്ലാതെ സ്നേഹിപ്പാൻ നിങ്ങൾ ഓരോ ദിവസവും പ്രാപ്തമായിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങളുടെ ശത്രുക്കളോട് നിങ്ങൾ ക്ഷമിക്കുവാൻ, ദോഷം കണക്കിടാതെ എല്ലാം സഹിക്കുവാൻ, വിശ്വസിക്കുവാൻ, അവരെക്കുറിച്ച് നല്ലത് പ്രത്യാശിക്കുവാൻ, അവരെ തുടർന്നും സ്നേഹിപ്പാൻ നിങ്ങൾക്കിടയാം. അങ്ങനെ ഒരു സ്നേഹം നിങ്ങൾ ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി സ്വതന്ത്രമാക്കുന്നതിനാൽ മാത്രമേ കുടുംബബന്ധം നന്നാകത്തുള്ളൂ. എൻ്റെ ഈ വചനം കേട്ട നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ നിങ്ങൾക്ക് സ്നേഹത്തിൻ്റെ ഒരു കവിഞ്ഞൊഴുക്ക് ആവശ്യമാണ് എന്ന്, നിങ്ങൾക്കൊരു ആന്തരിക സൗഖ്യം ആവശ്യമാണ് എന്ന്? വരിക, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കണ്ണുകളടയ്ക്കും, ഒരു നിമിഷം ഒന്ന് ഓർക്കും. എവിടെയെല്ലാമാണ് നിങ്ങൾക്ക് മുറിവുകളേറ്റത്, അതെല്ലാം കർത്താവിനോട് ഏറ്റുപറയും. എന്തെങ്കിലും ഓർമ്മ കൊണ്ട് ഓർമ്മയിലുണ്ട്, ആ ഓർമ്മയിലുള്ളതെല്ലാം കർത്താവിനോട് പറയും. ഓർമ്മയിലില്ലാത്ത കർത്താവിനോട് പറയും, കർത്താവ് എനിക്ക് അറിയത്തില്ല എവിടെയെല്ലാം മുറിവുകളുണ്ട്, പക്ഷെ നീ എന്നെ സൗഖ്യമാക്കണമേ, നിന്റെ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ, കാൽവറിയിലെ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ എന്ന് വായ് തുറന്നു പറയും. വായ് തുറന്നൊന്ന് പറയും, യേശുവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, അങ്ങയുടെ സ്നേഹത്താൽ ഞാൻ എല്ലാവരോടും ക്ഷമിക്കാൻ തയ്യാറാകും. ആരോടെല്ലാം വിരോധമുണ്ട്, ആരോടെല്ലാം പകയുണ്ട്, അതെല്ലാം ഒന്ന് മാറ്റിവെച്ച് അവരോടൊന്ന് ക്ഷമിച്ചേ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒന്ന് ക്ഷമിച്ചേ, ദൈവം നിങ്ങളുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കും. കർത്താവെ, ഇപ്പോൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു, നിൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം, ക്ഷമിക്കാനുള്ള ദൈവകൃപ അവർക്ക് കൊടുക്കണം, അവരിലേക്ക് ദൈവസ്നേഹം പകർന്നു കൊടുക്കണം, കാൽവറിയിലെ സ്നേഹം, യേശുവിൻ്റെ സ്നേഹം അവരുടെ ഹൃദയങ്ങളിലേക്ക് ഒഴുകണമേ കർത്താവെ. അവരുടെ മുറിവുകൾ കരിയട്ട, അവരുടെ മുറിവുകൾ സൗഖ്യമാകട്ട്. യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ അന്യോന്യ സ്നേഹിപ്പാൻ ദൈവം അവർക്ക് കൃപ കൊടുക്കണം. യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ അവരുടെ മക്കളെ സ്നേഹിപ്പാൻ, യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ഭാര്യ ഭർത്താക്കൾ അന്യോന്യം സ്നേഹിപ്പാൻ, യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ മാതാപിതാക്കളെ സ്നേഹിപ്പാൻ, അത് യേശുക്രിസ്തുവിൻ്റെ സ്നേഹം അവരുടെ ഹൃദയങ്ങളിലേക്ക് ഒഴുകുവാൻ ഇടയാകണം. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നേഹത്തെ തടഞ്ഞു നിർത്തുന്ന ഓർമ്മകൾ മാറിപ്പോകട്ടെ, ആ മുറിവുകൾ മാറിപ്പോകട്ടെ, ആ വേദനകൾ മാറിപ്പോകട്ടെ, എന്നാൽ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം ഇവരുടെ ഹൃദയങ്ങളിൽ ഒഴുകട്ടെ. കർത്താവ്, ഈ പ്രാർത്ഥന ഘട്ടത്തിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.